എനിക്കെന്താ ഇതിനു മുൻപ് ഇവിടെ വരാൻ തോന്നാത്തത്? ഈ വെളുവെളുത്ത കൈകളിൽ വിലങ്ങ് കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയുണ്ട് അല്ലേ? എന്നെ ഇവിടുന്ന് പോവാൻ അനുവദിക്കും. പോകാൻ അനുവദിക്കാം, കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം. വിടവളെ, ഞാനാ നിങ്ങളോട് പറഞ്ഞത് അവളെ വിടാൻ. ദാ വിട്ടു, ഇനി ഇവളുടെ സ്ഥാനത്ത് നിനക്ക് വരണമെന്നുണ്ടോ? എന്റെ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ, മാൻ ദീക്ഷിത്. സ്ത്രീകൾ വിറയ്ക്കൂ എന്റെ പേര് കേട്ടാൽ. അല്ലെങ്കിൽ സ്ത്രീകളല്ലേ, അതുകൊണ്ട് ആണിന്റെ മുന്നിൽ താഴ്ന്നു കൊടുത്തേ പറ്റൂ. നിസ്സഹായയായ സ്ത്രീ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സ്ത്രീകളോട് ഒരിക്കലും തോൽക്കാറില്ലെന്ന്? കൊള്ളാലോ, നീ അത് തുറന്നോ. നീ പോയിക്കോ. അവൾക്ക് പകരം നിനക്ക് വരണമെന്നുണ്ടോ? നീയും കാണാനത്ര മോശമൊന്നുമല്ല. വിലങ്ങിട്ട സ്ത്രീകളെ അത്രയ്ക്ക് ഇഷ്ടമാണ്? ആ, വളരെ ഇഷ്ടമാണ്. ശരിയാ നീ പറഞ്ഞത്, സ്ത്രീകൾ വളരെ വീക്കാണ്. ആർക്കാ ബലഹീനത ഉള്ളത്? സ്ത്രീക്കോ അതോ നിനക്കോ? പ്രീതി, മാപ്പ് ചോദിക്കവളോട്. മാപ്പ് ചോദിക്കാൻ ക്ഷമിക്കണം. കാല് പിടിച്ച് ക്ഷമിക്കണം. ഇനി പോ ഇവിടുന്ന്. ഇത് പിടിക്ക്. ഈ വീഡിയോയിൽ നീ ഒരു പെൺകുട്ടിയിൽ നിന്ന് തല്ലു വാങ്ങുന്നു. ജയിലർ മാഡം ഇക്കാര്യം എന്തായാലും അറിയും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ഈ വീഡിയോ ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തു. ഇനി അടുത്ത തവണ ഒരു പെൺകുട്ടിയെ നീ തൊടാൻ ശ്രമിച്ചാൽ, അവർക്ക് നേരെ കൈവയ്ക്കാൻ ഒരുങ്ങിയാൽ, നിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ മുഴുവൻ സ്പ്രെഡാകും. പിന്നെ നിനക്കുള്ള റെസ്പെക്ട് എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത് ചെയ്തേ ശരിയായില്ല. എന്താ ഇത്? അയ്യോ, ഏയ്, നിനക്കെന്താ പറ്റി? ഇവളെന്തിനാ കരയുന്നേ? എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ക്രിസ്മസിന് ഒരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഏത് ജയിലാണോ ക്രിസ്മസ് ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അവർക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കും. പിന്നെ ജയിക്കുന്ന ആൾക്ക് മാസത്തിൽ ഒരു ദിവസം ചാറ്റ് പാർട്ടി, പിന്നെ ഞായറാഴ്ച ദിവസം വിസിറ്റേഴ്സ് ടൈം 2 മണിക്കൂറിൽ കൂടുതൽ. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവണം. പിന്നെ അവനെ, ഇപ്രാവശ്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കോമ്പറ്റീഷനിൽ നമ്മൾ തന്നെ ജയിക്കുമെന്ന്. ഡെക്കറേഷന്റെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്, എല്ലാവരും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ആ, പിന്നെ
നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടിയുണ്ട്. ഇത്തവണ സാന്റാക്ലോസ് ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ടാവും. മാഡം, ഞങ്ങളെല്ലാം നന്നായി പരിശ്രമിക്കും, ഇത്തവണ ഞങ്ങൾ തന്നെ ജയിക്കും. ശരി ശരി, എല്ലാവരും ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങിക്കോളും. നോക്ക്, ശരിക്കുള്ള സാന്റ ഞാനാണ്. പിന്നെ കണ്ടാലും പറയും. നീ ഡ്യൂപ്ലിക്കേറ്റ് സാന്റ. നീയാണ് ഡ്യൂപ്ലിക്കേറ്റ് സാന്റ. നീയാണ് ഡ്യൂപ്ലിക്കേറ്റ് സാന്റ. മതി മതി, നിങ്ങളുടെ ഈ ലഗളം ഒന്ന് നിർത്ത്. അറേഞ്ച്മെന്റ്സ് ചെയ്യ്. എന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടോ? പ്ലേ. എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ കുറ്റക്കാരനാണെന്ന് അറിയാം, പക്ഷെ ഞാൻ നിനക്ക് വാക്ക് തരിക, എത്രയും പെട്ടെന്ന് തന്നെ ഈ ജയിലിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ രണ്ടുപേരും വളരെ കാലം സന്തോഷത്തോടെ ജീവിക്കും. ബന്ധത്തിന്റെ ആവശ്യം എന്താണ്? ഒരു നിമിഷം കൊണ്ട് സ്നേഹത്തെയും എല്ലാ ബന്ധത്തെയും അവസാനിപ്പിച്ച ദൈവൻ, എന്നിൽ വിശ്വാസമില്ലായിരുന്നു. ഇനി നീ ഒരിക്കലും സ്നേഹത്തിൽ വിശ്വസിക്കരുത്. അവനി, സ്നേഹം വഞ്ചനയാണ്. എനിക്കറിയാം നിനക്ക് എന്നിൽ വിശ്വാസമില്ലെന്ന്. അതോർത്ത് എനിക്കെന്നും വേദനയുണ്ട്. പക്ഷെ നീ എന്നെ വിശ്വസിക്കണം അവനെ. എന്റെ പക്കൽ വേറെ ഒരു വഴിയില്ലായിരുന്നു. IPS Neeraj Menon on special duty. Welcome sir. ഇന്നലെ സാറിനോടല്ലേ ഫോണിൽ സംസാരിച്ചത്? താങ്ക് യു. എനിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ IPS ഓഫീസർ നീരജ് മേനോൻ. ഇന്നത്തെ എന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാ സെല്ലുകളും ചെക്ക് ചെയ്യുക എന്നതാണ്. അതിന്റെ സർവേ ചെയ്യണം. എവിടെ എന്ത് കുറവുണ്ട്? ഈ ജയിലിന്റെ സെക്യൂരിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇതെല്ലാം ചെക്ക് ചെയ്യണം ഒരുമിച്ച്. നിങ്ങളെല്ലാവരും എന്നോട് കോഓപ്പറേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ജയിലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ. നിങ്ങളുടെ ഓരോ പരാതിയിലും അന്വേഷണം ഉണ്ടാവും. ആൻഡ് വിദിൻ എ മന്ത്, ഒരു മാസത്തിനുള്ളിൽ അത് സോൾവ് ചെയ്തിരിക്കും. ഐ പ്രോമിസ് യു. ടി ഡി, അതായത് ദേവദാസ് അല്ലെങ്കിൽ
എന്റെ പ്രിൻസ്. പ്രോബ്ലംസ് നോട്ട് ചെയ്യ വേഗം. മാഡം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യ പ്ലീസ്. നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഒരു പരാതിയുണ്ട് എനിക്ക്. ആ പറഞ്ഞോളൂ. അതെന്താന്ന് വെച്ചാ, നിങ്ങൾ രണ്ടും ഈ ജയിലിൽ ഇതിനു മുമ്പ് എന്താ വരാത്തത്? വെരി ബാഡ് സർ. ഞങ്ങൾ താരാ സിതാര. ഞങ്ങൾക്ക് ഈ ജയിലിൽ ഒരു പരാതിയില്ല. എന്നെ പറയ സമയക്കകത്ത് എന്താ നീ സംസാരിച്ച കൊള്ളാം. നീ സംസാരിച്ചാലാണ്. നീ സംസാരിച്ച വേറെ ആർക്കെങ്കിലും പരാതിയുണ്ടോ? നിങ്ങൾക്കോ എന്തെങ്കിലും പരാതി? എന്റെ പേര് അഗ്നി ആയിഷ എന്നാണ്. ഇന്ന് വരെ എനിക്ക് ഈ ജയിലിൽ ഒരു പരാതിയും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കറിയാം ഈ ജയിലിൽ നിന്ന് ആരോ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്ന്. അത് നീയാണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സാറിന്റെ സജഷൻ പ്രകാരം ജയിലിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ലഞ്ച് ടൈമായി. സാറിന്റെ ലഞ്ച് വരുത്തട്ടെ? നോ താങ്ക്സ്, എനിക്കും ഇവിടെയുള്ള ലഞ്ച് മതി. എല്ലാ തടവുകാരും കഴിക്കുന്നത്. ഹലോ നീനമ്മ. നീരജ്, അവനിക്ക് എങ്ങനെയുണ്ട്? അവള് മരുന്ന് കഴിച്ചായിരുന്നോ? മുറിവിൽ അവള് ഡ്രസ്സിംഗ് ചെയ്യിച്ചോ? നീരജിനോട് അവള് സംസാരിച്ചോ? അവൾക്ക് നീരജിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഒന്ന് പറഞ്ഞോട്ടെ നീരജ്, അവള് ദേഷ്യപ്പെട്ടാലും നീ സമാധാനമായിട്ടിരിക്കും. ഓക്കെ, റിലാക്സ്, റിലാക്സ് നീനമ്മ. ഇത്രയധികം ചോദ്യങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, അവനെ ഞാൻ നോക്കിക്കോളാം. ഭഗവാൻ നിങ്ങളെ രണ്ടുപേരെയും എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് തന്നെയായാലും നീരജ്, ധൈര്യം കൈവിടരുത്. എനിക്കറിയാം നീരജ്, ഇത് ഇതെല്ലാം വളരെ പ്രയാസമാണെന്ന്. പക്ഷെ ഒരിക്കലും മറക്കരുത് നമ്മൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ എന്ത് തന്നെ സംഭവിച്ചാലും ധൈര്യം കൈവിടരുത്. ഓക്കേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ബൈ. ഇവിടെ ജയിലിൽ ഇനി അവന് സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്ത് തന്നെ ആയാലും എനിക്ക് ഏറ്റവും ആദ്യം ആ ടണലിനെ ബ്ലോക്ക് ചെയ്യണം. എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഈ നേഴ്സ് എവിടേക്കാ പോയത്? നിങ്ങൾക്ക് ഇതുമായി എന്ത് ബന്ധം ഓഫീസർ? ജയിലിലെ ഓരോ പ്രസന്നറേയും സംരക്ഷിക്കുക എന്നത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി എപ്പോഴും സ്വന്തം ഇഷ്ടമല്ലേ നടത്താറുള്ളൂ. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കില്ല. നീ ഇവിടെ ഇരിക്കും. മുറിവ് ഡ്രസ്സ് ചെയ്ത് കഴിയുന്നത് വരെ നീ ഇവിടെ തന്നെ ഇരിക്കണം. ആൻഡ് ദിസ് ഇസ് മൈ ഓർഡർ. പറഞ്ഞു മനസ്സിലായോ? ഈ മുറിവുകളെ ട്രീറ്റ് ചെയ്യണോ? അപ്പൊ നീ എന്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകളോ? അല്ലെങ്കിലും ചില മുറിവുകൾ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏൽപ്പിച്ചാൽ വളരെ ക്ലെവറാണെന്ന് തോന്നുന്നു. എന്നാലേ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ കഴിയൂ. ഞാൻ ഈ ജയിലിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ ചെക്ക് ചെയ്തിരിക്കും. എല്ലാം ഓക്കെയാണോ അല്ലയോ എന്ന്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചു, ഞാനത് ഉറപ്പായും ശരിയാക്കിയിരിക്കും.
അത്രത്തോളം ഡീപ്പൊന്നുമല്ല. മുറിവ് ഏൽപ്പിച്ചാൽ വളരെ ക്ലെവർ ആണെന്ന് തോന്നുന്നു. ഐ മീൻ മോണിക്ക വെൽ ട്രെയിൻഡ് ഫൈറ്ററാണ്, അതുകൊണ്ട് അവളിങ്ങനെ മുറിവേൽപ്പിച്ചത്. ചിലപ്പോൾ അവൾക്ക് ഇതിൽ നിന്ന് ശിക്ഷ ലഭിച്ച് ഒറ്റയ്ക്ക് സോളിറ്ററി സെല്ലിൽ കഴിയാൻ വേണ്ടിയായിരിക്കും. എന്നാലേ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ കഴിയൂ. അതോ ഇനി വേറെ ആരെങ്കിലും ആണോ? വേറെ ആരോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവന് ഇപ്പം നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന്? ഞാൻ ഈ ജയിലിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ ചെക്ക് ചെയ്തിരിക്കും, എല്ലാം ഓക്കെയാണോ അല്ലയോ എന്ന്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചു, ഞാനത് ഉറപ്പായും ശരിയാക്കിയിരിക്കും. പിന്നെ ഒരു കാര്യം ഓർക്കണം, വെറുതെ പോലും ചിന്തിക്കാൻ പാടില്ല നിനക്കിവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന്, കാരണം നീ എന്റെ വൈഫാണ്. ഓക്കെ? പിന്നെ നീരജ് മേനോൻ നിങ്ങളുടെ വൈഫിന് കൊടുത്ത ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഭഗവാൻ അത് മറ്റാർക്കും തന്നെ കൊടുക്കാതിരിക്കട്ടെ. പിന്നെ അതുപോലൊരു ഹസ്ബൻഡിനെ ഏതെങ്കിലും വിഡ്ഢിയായിരിക്കണം, പക്ഷേ അവനി ആയിഷ ഒരു വിഡ്ഢിയല്ല. ഇവിടെ വെറും ഒരു ക്രിമിനലും ഒരു ഐ പി എസ് ഓഫീസറും മാത്രമേ ഉള്ളൂ. വൈഫ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. നിങ്ങൾ ആ വൈഫിനെ പറ്റിയാണോ പറയുന്നത്? ആരെയാണോ നിങ്ങൾ ചോദിക്കാതെ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അറസ്റ്റ് ചെയ്തത് ആ വൈഫിനെ? പിന്നെ നീരജ് മേനോൻ നിങ്ങളുടെ വൈഫിന് കൊടുത്ത ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഭഗവാൻ അത് മറ്റാർക്കും തന്നെ കൊടുക്കാതിരിക്കട്ടെ. പിന്നെ അതുപോലൊരു ഹസ്ബൻഡിനെ ഏതെങ്കിലും വിഡ്ഢിയായിരിക്കണം, അതുപോലെ തന്നെ ചിന്തിക്കണമെങ്കിൽ. പക്ഷേ അവനി ആയിഷ ഒരു വിഡ്ഢിയല്ല. ഇവിടെ വെറും ഒരു ക്രിമിനലും ഒരു ഐ പി എസ് ഓഫീസറും മാത്രമേ ഉള്ളൂ. പിന്നെ പ്രിസണർ ഒരിക്കലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല, സ്പെഷ്യലി പോലീസ് ഓഫീസറിൽ നിന്ന്. അതുമല്ല, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ മുറിവിനെ കുറിച്ച് വേവലാതിപ്പെടുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ വളരെ എക്സ്പെർട്ട് ആണല്ലോ. എക്സ്ക്യൂസ് മീ സർ, എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലിയും ഞാൻ എന്റെ ജോലിയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അലിയോടൊപ്പം പ്ലാനിംഗ് നടത്തണം. അവനി, നീ എങ്ങനെയൊക്കെ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതിൽ നിന്നെ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ നിയമം കയ്യിലെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും നാളെ എനിക്ക് ടണലിന്റെ വഴി ക്ലീൻ ചെയ്തേ പറ്റൂ.
മോസ്റ്റർ കാറ്റ് കാരണമാണ് നിന്നത്. അതായത് പുറത്തേക്ക് പോകുന്നത് അതിന്റെ പുറകിലൂടെ ആയിരിക്കണം.